തീരമേഖല കടലാക്രമണ ഭീതിയിൽ. കൊല്ലത്തെ തീരദേശ മേഖലകളിൽ കടൽഭിത്തി നിർമ്മാണം പ്രഹസനമായി. പുലിമുട്ടുകൾക്കായി കടലിലിട്ടത് വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാറകൾ. രൂക്ഷമായ കടൽക്ഷോഭത്തിൽ ഇതെല്ലാം കടലെടുത്തതോടെ കടുത്ത ഭീതിയിലാണ് തീരദേശം. കേരളത്തിലെ തീരദേശവാസികളുടെ വേദന സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്നതിന്റെ നേർചിത്രമാണ് കൊല്ലം മുണ്ടക്കൽ തീരം. കടൽക്ഷോഭം കാത്തിരിക്കുന്ന നാളുകളിൽ ജനവികാരം എതിരാകാതിരിക്കാൻ സർക്കാർ പുലിമുട്ടെന്ന പേരിൽ കടലിലിട്ടത് വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാറകൾ. ഈ കല്ലുകളെല്ലാം കടലെടുത്തതോടെയാണ് പുലിമുട്ടിന്റെ പേരിൽ നടന്നത് വഞ്ചനയാണെന്ന് തീരമേഖല തിരിച്ചറിയുന്നത്. ഡിസംബർ അല്ലെങ്കിൽ 10-ാം തീയതി കൂടി ഇത് ഫുള്ള് സ്റ്റോപ്പ് ചെയ്തതാണ്. അതിനുശേഷം ഒരു വണ്ടി ലോഡും ഈ 4 പുലിമുട്ടുകൾക്കും കിട്ടിട്ടില്ല. ഈ പുലിമുട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ അവർ ആദ്യം ചീറ് പാറകൾ കൊണ്ടാണ് ഇറക്കിയത്. ഒരു ബലവും ഇല്ലായിരുന്നു. നേരെ മണ്ണിൽ കൊണ്ട് പിന്നെ പാറയെ കൊണ്ട് വെച്ച് പാറ കൊണ്ട് വെച്ചിട്ട് ഓരോ തിര വരുമ്പോഴും മണ്ണ് വലിഞ്ഞു പോവുകയും തിര പാറ താന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. തീരസംരക്ഷണത്തിനായി കോടികൾ ഇതിനോടകം ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ കണക്കുകൾ. എന്നാൽ ഇത്തവണയും കാലവർഷം എത്തുന്നതിന് മുമ്പ് തീരം വിട്ട് ബന്ധുവീടുകളെ ആശ്രയിക്കേണ്ട ഗതികളിലാണ് കടലിനോട് ചേർന്ന് ജീവിക്കുന്നവർ. ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് ഡിപ്പാർട്ട്മെന്റും അടക്കം ഒറ്റക്കെട്ടായി യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നല്ല ഒരു പ്രവർത്തനം നടത്തി ഇവിടുത്തെ കടപ്പുറ നിവാസികളെ രക്ഷിക്കണമെന്നാണ് ഇവിടെ ഉള്ളവരുടെ മുഴുവൻ അഭിപ്രായം. കടൽഭിത്തി നിർമ്മാണത്തിന് അപേക്ഷയുമായി കളക്ടറേറ്റ് കയറിയിറങ്ങുന്നവരോട് ഭിത്തി കെട്ടാൻ പാറ ലഭ്യമല്ലെന്ന മറുപടിയാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണത്തിലേക്ക് സർക്കാർ നീങ്ങിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിനാകും തീരദേശ മേഖല സാക്ഷിയാവുക. മനോരമ ന്യൂസ്, കൊല്ലം.